ശ്രീജന് മഹാറാണി സേതു ലക്ഷ്മിബായിയുടെ 119-ാം ജന്മദിനാഘോഷം ക്ഷേമസഭയുടെ ആഭിമുഖ്യത്തിൽ നടന്നു. കൃഷ്ണവിലാസം കൊട്ടാരം ലെവി ഹാളിൽ നടന്ന ആഘോഷം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി ഉദ്ഘാടനം ചെയ്തു. ആറന്മുളയിലെ പഴയ ജലപാതകൾക്കൊപ്പം കുഴിച്ചുമൂടപ്പെട്ട ഒരു ചരിത്രത്തെയും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി വെളിപ്പെടുത്തി. മുൻഗാമിയായ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ പൂർത്തിയാകാതിരുന്ന അഭിലാഷമെന്ന നിലയിൽ റീജ്യൻ മഹാറാണി സേതുലക്ഷ്മിബായി ഭരണമേറ്റ ശേഷം ആദ്യം ചെയ്തത് ആറന്മുള പമ്പയാറ്റിൽ പുതിയ കൈവഴികൾ തീർക്കുകയായിരുന്നുവെന്ന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി ഓർമ്മിച്ചു. വലിയതോട് ഉൾപ്പെടെയുള്ള കൈവഴികളെ നശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആറന്മുള വികസനം വിവാദമായ പശ്ചാത്തലത്തിൽ അറിയപ്പെടാതിരുന്ന ഒരു ചരിത്രത്തെ വെളിപ്പെടുത്തുകയായിരുന്നു അശ്വതി തിരുനാൾ തമ്പുരാട്ടി. ഈ വലിയ തോടിലേക്ക് അതായിരുന്നു തിരുമൻ ചെയ്ത ആദ്യത്തെ പരിഷ്കാരം. അതിൽ അത് വളരെ വളരെ സുപ്രധാനമായ ഒരു കാര്യവുമായിരുന്നു. അമ്മാവൻ തിരുമനസിന്റെ കൽപ്പന ശിരസാഹിച്ചുകൊണ്ട് പത്മനാഭന്റെ അനുഗ്രഹത്തോടുകൂടി ചെയ്തതാണ് ആദ്യം. ഇന്ന് ആറന്മുള പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ആ ചാല വല്യത്തോട് എവിടെ പോയി എന്ന് പറയേണ്ട ആവശ്യമില്ല. റീജ്യൻ മഹാറാണി സേതു ലക്ഷ്മിബായിയുടെ 119-ാം ജന്മദിനാഘോഷ ചടങ്ങിൽ തിരുവനന്തപുരം ക്ഷത്രിയ ക്ഷേമസഭാ പ്രസിഡന്റ് പി ജി ശശികുമാർ വർമ്മ അധ്യക്ഷത വഹിച്ചു. റീജ്യൻ മഹാറാണി മാധ്യമ പുരസ്കാരം ദേശാഭിമാനി ചീഫ് സബ് എഡിറ്റർ ദിനേശ് വർമ്മയ്ക്ക് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി സമ്മാനിച്ചു. യു എൻ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ മുൻ ചീഫ് എക്കണോമിസ്റ്റ് ഡോക്ടർ സി ടി എസ് നായർ റീജ്യൻ മഹാറാണി അനുസ്മരണ പ്രഭാഷണം നടത്തി. റീജ്യൻ മഹാറാണിയുടെ പൗത്രി ലക്ഷ്മി രഘുനന്ദൻ, സംവിധായകനും സിനിമാ നിരൂപകനുമായ വിജയകൃഷ്ണൻ എന്നിവർ പ്രഭാഷണം നടത്തി. ക്ഷത്രിയസഭാ ഭാരവാഹികളായ എം രവിവർമ്മ രാജ, കെ എൽ ശ്രീകൃഷ്ണദാസ്, ആർ രാമവർമ്മ, കെ വിജിത് വർമ്മ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.